ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ച്വർ അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ ലിറ്റ്ച്വർ അക്കാഡമി ഒരു പുതിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന പോലെ ജനുവരി 9 ഇന്ന് നടന്ന സെറ്റ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആണ്. സോ ഇതിനോടകം തന്നെ നമ്മൾ 60 വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്തതാണ്. അത് പാർട്ട് 1 ഡീൽ ചെയ്തത്. സോ ഈ ഒരു ഭാഗത്ത് പ്രധാനമായും നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് 61 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കാം. ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 61-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ദി നോവൽ ദാറ്റ് ഹാസ് മോർ ദാൻ വൺ എൻഡിങ്, ഒന്നിലധികം എൻഡിങ് ഉള്ള നോവൽ ഏതെന്നാണ് 61-ാമത്തെ ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ജോൺ ഫൗൾസ് എഴുതിയിട്ടുള്ളതായ ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. പ്രധാനമായും നമ്മുടെ മെറ്റീരിയൽസിലൊക്കെ ഉൾപ്പെടുത്തിയ ഒരു സെക്ഷൻ തന്നെയാണ്. പോസ്റ്റ് മോഡേൺ ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 62, ദി ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ഓഫ് ഇ.വി. ലൂക്കാസ് ദി മോസ്റ്റ് ലവബിൾ ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇസ് എബൌട്ട്. ആരെക്കുറിച്ചായിരിക്കും ഇ.വി. ലൂക്കാസ് ആ ഒരു രീതിയിൽ ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ നടത്തിയെന്നാണ് ചോദ്യം. അതിൽ നമുക്ക് യാതൊരുവിധ സംശയം തന്നെ വേണ്ട, ഓപ്ഷൻ സി ആണ്, ചാൾസ് ലാംബിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ചാൾസ് ലാംബിൻ്റെ ബയോഗ്രഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇ.വി. ലൂക്കാസ് ആണ്. ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. സോ 61 നമ്മൾ കണ്ടു, 62 നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാണ്. 63-ാമത്തെ ചോദ്യം നോക്കിയേ. ദി പോയറ്റ് ഹൂ ഈസ് ദ ഓഡ് വൺ ഇൻ ദ ഗ്രൂപ്പ്, ആ തന്നിരിക്കുന്ന പോയറ്റ്സിൽ തന്നെ ഓഡ് വൺ ഔട്ട് ചെയ്യുക, അതായത് കണ്ടെത്തുക എന്നാണ്. അതായത് റിച്ചാർഡ് ലവ്ലേസ് ഉണ്ട്, ഹെൻറി വോൺ ഉണ്ട്, റോബർട്ട് ഹെറിക് ഉണ്ട്, തോമസ് കാരി ഉണ്ട്. അതിലും യാതൊരുവിധ സംശയം വേണ്ട, ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ബേസിക്കായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് ഏതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ? 63B ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഹെൻറി വോൺ ആണ് കറക്റ്റ് ആൻസർ. സോ അതിൽ മെറ്റഫിസിക്കൽ പോയറ്റ് എന്ന രീതിയിലാണ് ഹെൻറി വോൺ അറിയപ്പെടുന്നത്. അതേസമയം കാരോളിൻ പോയറ്റ് എന്ന, കവലിയർ പോയറ്റ്സ് എന്ന രീതിയിലാണ് ബാക്കിയുള്ളവർ അറിയപ്പെടുന്നത്. റിച്ചാർഡ് ലവ്ലേസ് ആയിക്കോട്ടെ, തോമസ് കാരി, റോബർട്ട് ഹെറിക് ഒക്കെ അറിയപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ 63B ആണ്. 64, ഫീച്ചേഴ്സ് വിച്ച് ആർ നോട്ട് ട്രൂ അബൌട്ട് ദി സിറ്റുവേഷണൽ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. പ്രൈമറി ഗോൾ ഇസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ബൈ എച്ച് പാമർ ആൻഡ് എ.എസ് ഹോൺബി. ടാസ്ക് ബേസ്ഡ് ടീച്ചിങ് ഈസ് എ മെത്തഡോളജി ബ്രിഡ്ജസ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഗ്രാമർ ഓൺ അപ്രോച്ച് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. സോ ഇതിലേതാണ് ട്രൂ അല്ലാത്തത്, ഏതുമായിട്ട് സിറ്റുവേഷണൽ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധമല്ലാത്തത്? ഇത് നമ്മൾ കറക്റ്റ് ആ മെറ്റീരിയൽ തന്നെ, നമ്മുടെ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തതാണ്. പ്രത്യേകിച്ച് ആ ഒരു യൂണിറ്റ് 5 വരുന്ന ഭാഗങ്ങളിലാണ് ഇത് വരുന്നിരിക്കുന്നത്. 64B ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ബി ഏതാണ്? 1 and 2 ആണ്. ഇതുമായിട്ട് ബന്ധമില്ല. അതായത് പ്രൈമറി ഗോൾ ഇസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും ഡെവലപ്ഡ് ബൈ എച്ച് പാമർ ആൻഡ് എ.എസ് ഹോൺബി എന്നതും ഈ ഒരു സിറ്റുവേഷണൽ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധമുള്ളതല്ല, അത് ശരിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. 65, ഹൂ എമംഗ് ദ ഫോളോയിങ് പോയറ്റ്സ് ഈസ് കോൾഡ് ആൻ ആർക്കേഞ്ചൽ സ്ലൈറ്റ്ലി ഡാമേജ്. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് റൊമാൻറ്റിക് ലിറ്ററേച്ചറൊക്കെ നമ്മൾ ഡീൽ ചെയ്തപ്പോൾ കണ്ടതാണ്. ആരാണ് അതിൻ്റെ ഉത്തരം എന്നത്? ഓപ്ഷൻ ഡി ആണ്. ST കോൾറിഡ്ജിനെ കുറിച്ചാണ് ഈ ഒരു രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുക. 65D ആണ്. പിന്നെ 66, എ വില്ലേനിയസ് ക്യാരക്ടർ ഇൻ ചാൾസ് ഡിക്കൻസ്. അത് മറ്റാരുമല്ല, 66C ആണ്. ഫാഗിൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരിക. 67, ദി ഓദർ ഓഫ് ദി ക്വീൻസ് ഇംഗ്ലീഷ്. ഇത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നെറ്റ് ഇംഗ്ലീഷ് എക്സാമിന്, ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നെറ്റ് പഠനത്തുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്തപ്പോൾ വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ആ ഒരു രീതിയിൽ ഈ ഒരു സെറ്റ് എക്സാമിനും അത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ദി ഓദർ ഓഫ് ദി ക്വീൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ആൻസർ 67A ആണ്. ബാൽജിന്ദർ കെ മഹൽ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 68 നോക്കിയും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഡിറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇതും നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് ടീച്ചിങ് ELT ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 68C ആണ്. 2 and 4 ആണ്. അതിൽ എന്തൊക്കെയാണ്? ഗ്രാമർ ഇസ് ടോട്ട് ഡിഡക്റ്റീവ്ലിയും അതോടൊപ്പം ദി എംഫസിസ് ഓൺ റൈറ്റിംഗ് എന്ന് പറയുന്നതാണ്. ആർ നോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഡിറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 69, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ ഈസ് എ കോട്ട് ഫ്രം. ഇത് അങ്ങനെ തന്നെ നമ്മൾ യഥാർത്ഥ കോച്ചിങ്ങിലും നമ്മുടെ യഥാർത്ഥ ക്രാഷ് കോഴ്സ് ബാച്ചിലായാലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായാലും എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇത് ഏതുമായി ബന്ധപ്പെട്ട്? ഫെമിനിസത്തിന് തന്നെ സെക്കൻഡ് വേവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടുള്ളതാണ്. ആരുടെ കോട്ടാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. 69A ആണ്. സിമൻ ഡി ബവ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 69A. ദെൻ ഇനി നമ്മൾ നോക്കാനായി പോകുന്നത് 70 മുതലുള്ള ഭാഗം.
എഴുപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോയം ബൈ എ കെ രാമാനുജൻ. ഇതിൽ എ കെ രാമാനുജൻ എഴുതാത്തതായ പോയം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ ഡീൽ ചെയ്ത സെക്ഷൻ തന്നെയാണ്. ദി ബ്ലാക്ക് ഹെൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആസ്ട്രോണമർ ഉണ്ട്, സ്റ്റിൽ ലൈഫ് ഉണ്ട്, ദെൻ എൻ്റർപ്രൈസ് ഉണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് മെറ്റീരിയൽ, നമ്മൾ പഠിപ്പിച്ച മെറ്റീരിയൽ ഉള്ള ഭാഗമാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. എൻ്റർപ്രൈസ് എന്ന് പറയുന്ന പോയമാണ് എ കെ രാമാനുജൻ ഇത് തന്നിരിക്കുന്നതിൽ എഴുതാത്തത്. കാരണം എൻ്റർപ്രൈസ് എഴുതിയത് ആരായിരുന്നു? അത് നിസീം എസക്കിയലാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 71, ദി ക്രിട്ടിക് ഹു ക്ലാസിഫൈഡ് ഇംഗ്ലീഷ് സൊസൈറ്റി ഇൻ ടു ദി ബാർബേറിയൻസ്, ദി ഫിലിസ്റ്റൈൻസ് ആൻഡ് ദി പോപ്പുലേസ്. ഓപ്ഷൻസ് പോലും നോക്കണ്ട. ഓപ്ഷൻ എ മാത്യു അർണോൾഡ്. പ്രത്യേകിച്ച് കൾച്ചർ അനാർക്കി പോലുള്ള ആ സിലബസിൽ തന്നെ വളരെ പ്രാധാന്യത്തോട് നൽകിയതാണ്. ആ ഒരു എസ്സേയുടെ കണ്ടൻറ്റായിട്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോച്ചിങ്ങിൽ നമ്മൾ ഡീൽ ചെയ്തതാണ്. പ്രത്യേകിച്ച് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡീൽ ചെയ്തതാണ്. മൂന്നായിട്ട് തന്നെ തരംതിരിച്ചു, അതാണ് ബാർബേറിയൻസ്, ദി ഫിലിസ്റ്റൈൻസ്, ദി പോപ്പുലേസ് പോലുള്ള ഭാഗങ്ങൾ. 72, ദി റിമാർക്ക് ദി അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് അവർ ഫെതേഴ്സ് ഇസ് എബൌട്ട്. ഇതൊരു കുറച്ചുകൂടി ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി വിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ഈ രീതിയിൽ ഒരു കമൻറ്റ് പറഞ്ഞത്. അത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ മറ്റാരെക്കുറിച്ചുമല്ല, ഷേക്സ്പിയറിനെ കുറിച്ചാണ്. റോബർട്ട് ഗ്രീൻ പറഞ്ഞതാണ്. 72A ആണ്. അതായത് റോബർട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി വിറ്റാണ് ഷേക്സ്പിയറിനെ ഒരു തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്. അതായത് ആ ഒരു കോട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ ഉൾപ്പെടുന്ന, അതായത് റോബർട്ട് ഗ്രീൻ ഉൾപ്പെടുന്ന യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ കഴിവുകൾ ആ ഒരു ഫെതേഴ്സ് ഉപയോഗിച്ച് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് കൂടുതൽ വർക്ക്സ് എഴുതി പോപ്പുലാരിറ്റി നേടിയെടുത്ത ഒരു ക്രോ ആണ്, ഒരു അപ്സ്റ്റാർട്ട് ക്രോ എന്ന രീതിയിലാണ് വില്യം ഷേക്സ്പിയറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. സോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, ഇതിൻ്റെ കറക്റ്റ് ആൻസർ മാത്രം പറയുന്നു. 73-ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ലിസ്റ്റ് ഒരു ഫോളോയിങ് ആണ്. ഈ നേരത്തെ ക്വസ്റ്റ്യനും നമ്മൾ അതുപോലെ പഠിപ്പിച്ചതാണ്. ഇത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയലുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നിങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലർക്കും ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കൊള്ളട്ടെ എന്ന് കരുതി തന്നെയാണ് പറയുന്നത്. മാച്ച് ദ ലിസ്റ്റ്, അതായത് മാച്ച് ദ ഫോളോയിങ് ആണ് 73-ാമത്തെ ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി. ഈ നോക്കിയേ 73-ാമത്തെ സി ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. എ 3 ആണ്, അതായത് മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാൻ ഓഫ് ക്യാരക്ടറും, അതോടൊപ്പം തന്നെ ബി 4 ആനിമൽ ഫാം എന്ന് പറയുന്നത് എ ഫെയർ സ്റ്റോറിയും, ദെൻ സി 2 ആണ് ദി വിഗാർ ഓഫ് വേക്ക്ഫീൽഡ്, അതുമായി ബന്ധപ്പെട്ട് എ ടെയിൽ സപ്പോസ് ടു ബി റിട്ടൺ ബൈ ഹിംസെൽഫ് ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് സീക്രട്ട് ഏജൻറ്റ് എ സിമ്പിൾ ടെയിൽ. ഇത് നമ്മൾ അതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് നമ്മൾ മെറ്റീരിയൽ പഠിച്ചതാണ്. ഇത് കാണുന്ന നമ്മുടെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള, അതായത് ആ പെയ്ഡ് ബാച്ചിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും. ദെൻ ഹൂ ഡസ് ടെറി ഈഗിൾ ടെ 74-ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ കൾച്ചറൽ തിങ്കർ ഓഫ് ദി 20th century. അത് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നത് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, അത് കംപ്ലീറ്റ്ലി കൺഫേം ആയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ പൊതുവേ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഓപ്ഷൻ ബി ആണ്. പ്രത്യേകിച്ച് ഒരു കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയ ആയതുകൊണ്ടും ഇത് തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെയ്മണ്ട് വില്യംസ് ആകാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ്. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫേം ആകാത്തത്. 75, ദി ഓപ്പണിംഗ് ലൈൻ ഓഫ് അന്ന കരീനിന, ഹാപ്പി ഫാമിലീസ് ആർ എ ലൈക്ക് എവറി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിന് എക്സാമ്പിളായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്? അത് ഓപ്ഷൻ എ ആണ്, വേർസിമിലിറ്റ്യൂഡിന് എക്സാമ്പിളായിട്ടാണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, വേർസിമിലിറ്റ്യൂഡിനാണ്. സോ ഈ ഇത്രയും കാര്യം മനസ്സിലാക്കാൻ നമ്മൾ 75 വരെയുള്ള ഭാഗങ്ങൾ കണ്ടു. ഇനി തുടർന്നുള്ള ഭാഗം കാണാം. 76-ാമത്തെ ചോദ്യം, ദി പോപ്പുലർ ഫ്രേസ് ദാറ്റ് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം ദി ഫോസ്റ്റ് ലെജൻഡ് എന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ 76A ആണ്, ഫോസ്റ്റിയൻ ബാർഗെയിൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ 76A. 77, ദി പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡ്. നമ്മൾ അതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അതിൽ തന്നെ എടുത്തു പറഞ്ഞാണ് ഏത് വർഷമാണ് എന്ന് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നത് 77A ആണ്, 1848-ലാണ്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ യൂട്യൂബ് ഫോളോവേഴ്സിന്, പ്രത്യേകിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്തപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്താണ്. കൂടാതെ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ തന്നെ മോക്ക് ടെസ്റ്റ് എന്ന രൂപേണ നടത്തിയപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചോദിച്ചതാണ്. 77 കറക്റ്റ് ആൻസർ എ ആണ്, 1848 അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 78-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ പോയിംസ് ഓഫ് വിൽഫ്രഡ് ഓവൻ ബിഗിൻസ് വിത്ത് ദ ലൈൻസ് വാട്ട് പാസിംഗ് ബെൽസ് ഫോർ ദീസ് ഹു ഡൈ ആസ് കാറ്റിൽ ഓൺലി ദ മോൺസ്ട്രസ് ആങ്കർ ഓഫ് ദി ഗൺസ്.
സോ അത് ഏത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ലൈൻസ് വരുന്നത് എന്നത് വിൽഫ്രഡ് ഓവൻ്റെ ഏത് പോയത്തിലാണ്? 78 കറക്റ്റ് ആൻസർ സി ആണ്. ആൻതം ഫോർ ഡൂംഡ് യൂത്ത് എന്ന് പറയുന്ന പോയത്തിലാണ് ഈ ഒരു വരി ഉൾപ്പെട്ടിരിക്കുന്നതെന്ന കാര്യം ആലോചിക്കാം. അടുത്ത 79, ഗിരീഷ് കർണാട്സ് പ്ലേ വിച്ച് ഈസ് മെയിൻലി ആൻ അറ്റാക്ക് ഓൺ മെയിൽ ഷോവനിസം. ഒരു ഡൗട്ടും വേണ്ട, നമ്മൾ പഠിച്ചതാണ് നാഗമണ്ഡലയാണ്. 79 ബി ആണ്. 80, ദി റിമാർക്ക് ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ് ഹി ഹാസ് ഓൺലി ഹീറോയിൻസ് ഏതിലാണ്? ആരാണ് ആ ഒരു തരത്തിലുള്ള റിമാർക്ക് മേഡ് ചെയ്ത് അതായത് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ജോൺ റസ്കിനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്തതാണ്, പഠിച്ചതാണ്. 81-ാമത് ചോദ്യം നോക്കി, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി ബൈബിൾ. നമ്മൾ തന്നെ കണ്ടതാണ്, അതായത് ജോൺ വൈക്ലിഫ് മുതൽ പ്രത്യേകിച്ച് വില്യം ടിൻഡേൽ, മൈൽസ് കവർഡെയിൽ അങ്ങനെ തുടങ്ങി നമ്മൾ 1611 ജെയിംസ് സെക്കൻഡിൻ്റെ സോറി കിങ് ജെയിംസ് വേർഷൻ, അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് വേർഷൻ വരെയുള്ള കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ തന്നെ നമ്മൾ പഠിച്ചതാണ്. നമ്മളെ എല്ലാ വിദ്യാർത്ഥികളും നമ്മളത് പഠിപ്പിച്ചതാണ്, അതിലുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ സംശയത്തിനും പോലും ആവശ്യകതയില്ല. ഓപ്ഷൻസ് 81 സി ആണ്. വില്യം ടിൻഡേലാണ് ഈ തന്നിരിക്കുന്നതിൽ ബൈബിൾ ട്രാൻസ്ലേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 82, ദി പോയം വിച്ച് ഈസ് ദി ഓഡ് വൺ ഇൻ ദ ഗ്രൂപ്പ്. തന്നിരിക്കുന്നതിൽ ഒരു പോയം ഏതാണ് ഐഡൻറ്റിഫൈ ഓഡ് വൺ ഔട്ടായിട്ട്. അതിൽ 82 ബി ആണ്, ഫ്രീക്സ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ബാക്കിയൊക്കെ നിസീം എസക്കിയലിൻ്റെ പോയമാണ് എന്ന കാര്യം ആലോചിക്കാം. 83-ാമത് ചോദ്യം നോക്കി, മാച്ച് ലിസ്റ്റിങ്, അതായത് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാണ്. അതായത് ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു വില്യം ഷേക്സ്പിയറിൻ്റെ തന്നെ പ്ലേസ് ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് വരുന്നത് 83 ഡി ആണ്, അതിൻ്റെ കറക്റ്റായിട്ട് വരുന്നത്. 83 ഡി ഒന്ന് നോക്കിയാൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വായിക്കാം. അതായത് എ 3 ആണ്. ബെനഡിക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് മച്ച് ആഡോ എബൌട്ട് നത്തിങ്ങിലും, ടച്ച് സ്റ്റോൺ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് ആസ് യു ലൈക്ക് ഇറ്റിലും, ഇമോഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് സിംബലിലും, ഓപ്ഷൻ ഡി ഏഞ്ചലോ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് ഡി വരുന്നത് രണ്ടിലും, മെഷർ ഫോർ മെഷറിലും ആണെന്ന കാര്യം ആലോചിക്കാം. 84-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറലി നോട്ട് റിലേറ്റഡ് ടു ഫ്രാൻസിസ് ബേക്കൺ. നമ്മൾ കണ്ടതാണ് ഫ്രാൻസിസ് ബേക്കണും അദ്ദേഹത്തിൻ്റെ എസ്സേസ് കളക്ഷൻ വന്ന വർഷങ്ങളും അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളും നമ്മൾ അന്നത്തെ വീഡിയോസിലും മെറ്റീരിയൽസൊക്കെ നമ്മൾ ഡീൽ ചെയ്താണ്. ഐഡിയലിസ്റ്റ് ഫിലോസഫിയാണ്, ക്ലാരിറ്റി ഓഫ് തോട്ട് ആണോ, അഫോറിസ്റ്റിക് സ്റ്റൈലാണോ, തീംസ് റിലേറ്റഡ് ടു വേൾഡ്ലി വിസ്ഡം ആണ്. ഇതിലേതാണ് നോട്ട് റിലേറ്റഡ് എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. സോ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് 84 ഡി ആണ്. 84 ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ദെൻ നമുക്കിനി ഡീൽ ചെയ്യാനായി പോകുന്ന 85 മുതലുള്ള ആ ഒരു ഭാഗങ്ങളാണ് നമ്മളിനി ഡീൽ ചെയ്യാൻ പോകുന്നത്. 85 ചോദ്യം, സോറി, ബട്ട് ഡു നോട്ട് ലെറ്റ് അസ് ക്വാറൽ എനി മോർ ഈസ് ദ ഓപ്പണിംഗ് ലൈൻ ഓഫ് ബ്രൗണിങ്സ്. ഏത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ തന്നെ ഏത് പോയത്തിലെ ഓപ്പണിംഗ് ലൈനാണ് ഈ പറയുന്നത്? ബട്ട് ഡു നോട്ട് ലെറ്റ് അസ് ക്വാറൽ എനി മോർ. 85 ഓപ്ഷൻ ബി ആണ്, ആൻഡ്രിയ ഡെൽ സാർട്ടോ. നമ്മൾ പഠിച്ചതാണ് ഒരു ഇറ്റാലിയൻ പെയിൻറ്ററുമായിട്ട് ആ ഒരു പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോയമാണ്. 85 ബി ആണ് കറക്റ്റ് ആൻസർ. 86 മാച്ച്, അതൊരു മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗ്രഹാം ഗ്രീനിൻ്റെ നോവൽസും അതിൽ തന്നെ ആ നോവൽസ് സെറ്റ് ചെയ്തിരിക്കുക, സെറ്റിങ്സ് ആണ്, ആ ഒരു സെറ്റിംഗ് പ്ലേസുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. അതിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ദി പവർ ആൻഡ് ദ ഗ്ലോറി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മെക്സിക്കോയിലാണ്. സോ അത് തന്നെ കണക്ട് ചെയ്ത് നോക്കി, എ വരുന്നത് 3 ആണ്. സോ ആ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 86 എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇത് പ്രത്യേകിച്ച് നമ്മൾ MCQ പ്രാക്ടീസിൽ നമ്മൾ ഡീൽ ചെയ്തതാണ്. ഈ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ പലരും ആ ഒരു പാർട്ടൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നിർബന്ധമായി ഇതിൻ്റെ കറക്റ്റ് ആൻസർ ലഭിക്കും. കൂടാതെ അത് നമ്മുടെ മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. 87 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോഷ്യേറ്റഡ് വിത്ത് മിക്കേൽ ഭക്തി. കാരണം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയേ. ഹെറ്ററോഗ്ലോസിയ, നിർബന്ധമായി നമുക്കറിയാം ഭക്തിനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. കാർണിവലസ്ക് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാർണിവൽ, അതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട. ക്രൊണോട്ടോപ്പ്, അതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിൽ അല്ലാത്ത ഏതാണ്? പാരാടെക്സ് ആണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ 87 സി, ഇതും മെറ്റീരിയലുണ്ട്. 88 ദി പോയം റിട്ടൺ ബൈ വേർഡ്സ് വർത്ത് വിത്ത് എ ഡെഡിക്കേഷൻ ടു ചാൾസ് ലാം, അത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, ദി വാഗ്നർ എന്ന് പറയുന്ന പോയമാണ് വേർഡ്സ് വർത്ത് ചാൾസ് ലാമിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയത്. 89 സാമുവൽ ബെക്കറ്റ്സ് വെയ്റ്റിംഗ് ഫോർ ഗോദോ വാസ് ഫസ്റ്റ് സ്റ്റേജ്ഡ് ഇൻ ഇംഗ്ലീഷ് ഇൻ ദ ഇയർ. ഏത് വർഷത്തിലാണ്? നമ്മളൊരു അബ്സേർഡിസ്റ്റ് പ്ലേസിലൊക്കെ ഡീൽ ചെയ്തപ്പോൾ കണ്ടതാണ് സാമുവൽ ബെക്കറ്റിൻ്റെ തന്നെ വെയ്റ്റിംഗ് ഫോർ ഗോദോ ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്ത വർഷം ഇതാണ്. 89 കറക്റ്റ് ആൻസർ ഡി ആണ്, 1955 ആണ്.
ഈയൊരു സെക്ഷൻ വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡീൽ ചെയ്താണെന്ന കാര്യം ആലോചിക്കുക. 90-ാമത്തെ, കംപ്ലീറ്റ് ടെന്നീസൺസ് ലൈൻസ് ഡാഷ് ടു സ്ട്രൈവ് ടു സീക്ക് ആൻഡ് നോട്ട് ടു ഡാഷ്. അതിൻ്റെ കറക്റ്റ് ആൻസർ 90C ആണ്, ഈൽഡാണ്. ഇതിൻ്റെ യഥാർത്ഥ ഫുൾ ലൈൻ ഇപ്രകാരമാണ്: മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫേറ്റ് ബട്ട് സ്ട്രോങ് ഇൻ വിൽ ടു സ്ട്രൈവ് ടു സീക്ക് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്നാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് ആൻസർ 90C ആണ്. ആ ഒരു ലൈൻസ് വന്നിരിക്കുന്ന പോയം ഏതാണെന്ന് ചോദിച്ചാൽ യുലീസസ് ആണ്. ഇതൊക്കെ നമ്മൾ ആൽഫ്രഡ് ലോർഡ് ടെന്നീസണുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്ലാസ് പറയുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ അത് പറഞ്ഞതാണ്. സോ നമ്മുടെ പെയ്ഡ് ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് അത് തന്നെ മനസ്സിലാകാനായി സാധിക്കുമെന്ന് കരുതുന്നു. 91-ാമത്തെ ചോദ്യം നോക്കിയേ, ദി കോൺസെപ്ഷൻ ഓഫ് ജനറേറ്റീവ് ഗ്രാമർ ഈസ് ഡെവലപ്ഡ് ബൈ. ഇതും നമ്മൾ യൂണിറ്റ് 5 ബന്ധപ്പെട്ട് പഠിച്ചതാണ്. 91A ഇൻ മെറ്റീരിയലാണ്, അതായത് 91A ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ദി ജനറേറ്റീവ് ഗ്രാമർ. 92, വ്ളാഡിമർ പ്രോപ്സ് അനാലിസിസ് ഓഫ് ദി ഫോക്ക് ടെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം. 92C ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ ഇതുവരെ 92 വരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമ്മൾ ഡീൽ ചെയ്യാനായി പോകുന്നത് 93 മുതലുള്ള ഭാഗങ്ങളാണ്. ഹൂ വേർ ദി എഡിറ്റേഴ്സ് ഓഫ് ദി ഫസ്റ്റ് ഫോളിയോ ഓഫ് ദി പ്ലേസ് ഓഫ് ഷേക്സ്പിയർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മുടെ യൂട്യൂബ് വീഡിയോസ് തന്നെ പൂർണ്ണമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലല്ല നമ്മൾ ഡീൽ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയൊരു ചോദ്യം എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിന് തന്നെ ഫോളിയോസ് വന്ന വർഷം അതേ ക്രൊണോളജിക്കൽ ഓർഡറാക്കി പഠിക്കാനാണ്. 1623, 1632, 1660 ആൻഡ് 1685 എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടതാണ്. അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്നേ പറഞ്ഞ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു രീതിയിൽ ചെയ്ത ഒരാൾക്ക് ആ ഒരു എക്സസൈസ് അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ ഏറ്റെടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 93B ആണ്. ആരൊക്കെയാണ്? ജോൺ ഹെമ്മിഞ്ച് ആൻഡ് ഹെൻറി കോണ്ടൽ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 93B ആണ് കറക്റ്റ് ആൻസർ. 94, ഹു എമംഗ് ദ ഫോളോയിങ് പോയറ്റ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഓഡൻ ജനറേഷൻ. നിർബന്ധമായും പഠിക്കേണ്ട ഭാഗമാണ്. പിങ്ക് പോയറ്റ്സ് എന്ന പേരിലും ന്യൂ സിഗ്നേച്ചർ പോയറ്റ്സ് എന്ന പേരിലും മാക്സ് പോണ്ടേ എന്ന ഗ്രൂപ്പിൻ്റെ ഒക്കെ പേരിലൊക്കെ പഠിക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ്. നമ്മുടെ മെറ്റീരിയൽ നിർബന്ധമായി ഉൾപ്പെടുത്തിയൊരു സെക്ഷനാണ് ഏത്? WH ഓഡൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓഡൻ ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആരാണ് ആ ഒരു ഓഡൻ ജനറേഷൻ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടാത്തതെന്നാണ് കണ്ടെത്തേണ്ടത്. 94A ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. WC വില്യംസ്. 95 നോക്കിയേ, ടു വിച്ച് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ഡസ് ഇംഗ്ലീഷ് ബിലോങ്? പൊതുവേ ഇതിലൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡൗട്ട് വരാം. പ്രത്യേകിച്ച് പലരും പഠിച്ചിട്ട് പോവുക ജർമാനിക്കാണെന്നറിയാം, പക്ഷേ അതിൽ തന്നെ വെസ്റ്റ് ജർമാനിക്കാണോ ഈസ്റ്റ് ജർമാനിക്കാണോ എന്നൊരു രീതിയിൽ കൺഫ്യൂഷൻ വരാം. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നത് 95C ആണ്, വെസ്റ്റ് ജർമാനിക്കാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കാം. 96, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കോൺസെപ്റ്റ്സ് ഓഫ് ഫെർഡിനാൻഡ് ഡി സോഷ്യൻ? അതായത് സോഷ്യറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യാത്ത, അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതായ കോൺസെപ്റ്റ് ഈ താഴെ തന്നിരിക്കുന്നു ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് ചോദ്യം. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഡയക്രോണി ആൻഡ് സിൻക്രോണി അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. സിൻറ്റാക്മാറ്റിക് ആൻഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് അത് അദ്ദേഹത്തിൻ്റെതല്ല. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നത് 96D ആണ്. പകരം അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ നോം ചോംസ്കിയുടെയാണ്, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്. അതിന് ഈക്വലൻ്റായിട്ട് ഫെർഡിനാൻഡ് ഡി സോഷ്യർ ഡെവലപ്പ് ചെയ്ത കോൺസെപ്റ്റ്സ് ആണ് ലാങ് ആൻഡ് പാരോൾ. അതേ വൺ ഈസ് കൺസിഡേർഡ് ടു ബി ദ തിയററ്റിക്കൽ ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ് ആൻഡ് വേർ ആസ് ദ പാരോൾ ഈസ് കൺസിഡേർഡ് വിത്ത് ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കുക. വിച്ച് ഈസ് ഈക്വലൻ ടു പെർഫോമൻസ് ഓഫ് നോം ചോംസ്കി ആൻഡ് കോമ്പിറ്റൻസ് ഈസ് കണക്റ്റഡ് വിത്ത് ലാങ്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇത്രയൊന്നും ഞാൻ അഡീഷണലായിട്ട് പറയുന്നതെന്ന് മാത്രം. 97-ാമത്തെ നോക്കി, ദി ലൈൻ ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയൻ കിങ്ഡം ഓഫ് ഡേ ലൈറ്റ്സ് ഡോഫിൻ ഡാപ്പിൾ ഡ്രോൺ ഫാൽക്കൺ ഇസ് ഇൻ ഏതാണ്? അത് 97D ആണ്, സ്പ്രങ് റിതത്തിന് എക്സാമ്പിളാണ്. ഇത് നമ്മൾ ഈ ഒരു രീതിയിലല്ല നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പഠിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു ലൈനായിട്ടും നമ്മൾ നൽകിയിട്ടില്ല. നമ്മൾ പറയുന്നത് സത്യമായിട്ട് പറയുകയാണ്, നമ്മൾ ഈ രീതിയിലല്ല പഠിച്ചത്. പകരം എന്തായിരുന്നു, GM ഹോപ്കിൻസിൻ്റെ ഒരു ടേമാണ് സ്പ്രങ് റിതം എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു. 98-ാമത്തെ ചോദ്യം നോക്കിയേ, മാച്ചിങ് അതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്.
ഇവിടെ നെയിംസ് ഓഫ് ദി ക്രിട്ടിക്സ് ഇൻ വൺ കോളം തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ തിയറീസുമാണ് മനസ്സിലാക്കുക. ഇതിൽ പൊതുവേ കുറച്ച് കൺഫ്യൂഷൻസ് വരാം, എങ്കിലും ഇതിൽ ആനന്ദവർദ്ധൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നിർബന്ധമായിട്ട് അറിയാം. ഏതാണ്, ഇത് നമ്മൾ പഠിച്ചതാണ്, ഏതാണ്, ധ്വനിയാണ്. ധ്വനി എന്ന് പറയുന്ന ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 98 കറക്റ്റ് ആൻസർ ബി ആണ്. നോക്കിയേ, എ എന്ന് പറയുന്നത് ധ്വനി, ദെൻ ഡോണ ഹാരവേ എന്ന് പറയുന്നത് സി സൈബർ ഫെമിനിസ്റ്റ് ആർട്ടാണ്. നമ്മളെ എന്താ പറയുക, പോസ്റ്റ് ഹ്യൂമനിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട, നിർബന്ധമായും പഠിക്കേണ്ട ഭാഗമാണ്. ഈ രണ്ട് വർക്ക് നിർബന്ധമായി അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ കറക്റ്റ് ആൻസറിലേക്ക് എത്തി. ഓപ്ഷൻ ബി 98 ബി തന്നെയാണ്. ദെൻ ഹോയിറ്റ് ഫുള്ളർ ഓപ്ഷൻ സി എന്ന് പറയുന്നത് നാലാമത്, ബ്ലാക്ക് എസ്തെറ്റിക്സും ആഷിസ് നാൻഡി നന്ദി എന്ന് പറയുന്നത് വൺ കോസ്മോപൊളിറ്റനിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ ധ്വനിയും സൈബർ ഫെമിനിസവും ആയിട്ട്, അത് പ്രത്യേകിച്ച് ആ ഒരു പോസ്റ്റ് ഹ്യൂമനിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് എന്ന കാര്യം ആലോചിക്കുക. ഇനി നമ്മൾ ഡീൽ ചെയ്യാനായി പോകുന്നത് 99 മുതലുള്ള ഭാഗം. 99-ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് ട്രൂ അബൌട്ട് ജുംബ ലഹരി. ജുംബ ലഹരി നിർബന്ധമായും പഠിച്ച സെക്ഷനാണ്. പ്രത്യേകിച്ച് ഏത് സെക്ഷനായിരിക്കും, യൂണിറ്റ് 4-ലാണ് നമ്മൾ ഡീൽ ചെയ്തത്. അതിൽ തന്നെ ആർ നോട്ട് ട്രൂ അബൌട്ട്, അതായത് ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് അല്ലാത്ത ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. 99 സി ആണ്. നോക്കി, ദി ഹർ നോവൽ ദി ലോ ലാൻഡ് വാസ് അവാർഡഡ് ബുക്കർ പ്രൈസ് എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് അല്ല. പകരം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ജുംബ ലഹരിയുടെ തന്നെ ഈ പറഞ്ഞ ലോ ലാൻഡ് എന്ന് പറഞ്ഞ വർക്ക് ഓൺലി നോമിനേറ്റഡ് ഫോർ മാൻ ബുക്കർ പ്രൈസ് ബട്ട് നോട്ട് അവാർഡഡ്. അത് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് അവാർഡ് ചെയ്തിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇത് നമ്മൾ പഠിച്ചതാണ്, അതേ രീതിയിൽ തന്നെ ഞാൻ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണെന്ന കാര്യം ആലോചിക്കാം. 100-ാമത്തെ ക്വസ്റ്റ്യൻ, ദി റൈം സ്കീം ഓഫ് സ്പെൻസേറിയൻ സോണറ്റിസ്. ഇത് പലർക്കും ഒരു ഡൗട്ട് വരും, നമ്മൾ പൊതുവേ പഠിക്കാറുള്ള ഏതായിരിക്കും, ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം പഠിച്ചിട്ടുണ്ടാവും, പെട്രാർക്കൻ സോണറ്റിൻ്റെ റൈം സ്കീം പഠിച്ചിട്ടുണ്ടാവും, സ്പെൻസേറിയൻ സോണറ്റൊക്കെ പൊതുവേ നമ്മൾ ഒഴിവാക്കി പോകുന്നതാണ്. പക്ഷേ അതിൽ നിന്നാണ് ചോദ്യം വന്നത്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 100-ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ബി ആണ്. ABAB BCBC CDCDEE എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 101, ദി വേർഡ്സ് പ്ലക്ക് ഔട്ട് ഹിസ് ഐസ് ആർ സ്പോക്കൺ ബൈ ഡാഷ് ഇൻ ഷേക്സ്പിയർസ് കിങ് ലിയർ. ആരായിരിക്കും കിങ് ലിയർ, ഷേക്സ്പിയറിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ടുള്ള കിങ് ലിയറിൽ ഏത് ക്യാരക്ടറാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രൊക്ലമേഷൻ നടത്തുന്നത്? പ്ലക്ക് ഔട്ട് ഹിസ് ഐസ്, അതായത് ഗോണറിലാണോ, റീഗാനാണോ, കോൺവോൾ ആണോ, എഡ്മണ്ട് ആണ്. 101 കറക്റ്റ് ആൻസർ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 102, ദി കാറ്റ് ആൻഡ് ഷേക്സ്പിയർ നമ്മൾ പഠിച്ചതാണ്. ആരാണ് എഴുതിയത് തന്നെ, ആരാണ്? അത് രാജാ റാവു. അത് ഇറ്റ്സ് എ നോവലാണ്. 102 ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 103, കിച്ചൻ സിങ്ക് ഡ്രാമ നമ്മൾ പഠിച്ചതാണ്. അത് എന്താ, എന്തിനെക്കുറിച്ചുള്ളതാണ്? പ്രധാനമായും മെയിൻലി കൺസേണിങ് വിത്ത് ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. 103 എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 104, ദി ഷോർട്ട് സ്റ്റോറീസ് ഓഫ് കാതറിൻ മാൻസ്ഫീൽഡ് റിവീൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻറ്റൺ ചെക്കോവ്. 104 ബി ആണ് കറക്റ്റ് ആൻസർ. 105, ആൻഡ്രൂ മാർവൽസ് ലൈൻ വെജിറ്റബിൾ ലവ് ഷുഡ് ഗ്രോ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർ ബോൾ ബോളി. അതായത് 105 സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 106 നോക്കിയും, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി പ്ലേസ് ഓഫ് ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അദ്ദേഹത്തിൻ്റെ പ്ലേസിന് അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 106 ബി ആണ്. അതായത് റോമിയോ ആൻഡ് ജൂലിയറ്റ്, ദി മെർച്ചൻ്റ് ഓഫ് വെനീസ്, ഹെൻറി ഫോർത്ത് പാർട്ട് 1, ആസ് യു ലൈക്ക് ഇറ്റ് എന്ന രീതിയിലാണ് അതിൻ്റെ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ വരിക. 107 മുതലുള്ള ചോദ്യം, ഹി റേപ്സ് അയൺ പോക്കേഴ്സ് ഇൻ ടു ലവ് നോട്ട്സ് ഇസ് ദ ക്രിറ്റിക്കൽ കമൻറ്റ് ഓഫ് ഡാഷ് ഓൺ ഡാഷ്. അത് ആരാണ് ഈ ഒരു കമൻ്റ് ആരെക്കുറിച്ച് പറഞ്ഞു എന്നാണ് ചോദ്യം. 107 സി ആണ്. അതായത് ഇറ്റ്സ് എ കമൻറ്റ് ഓഫ് എസ് ടി കോളറിഡ്ജ് ഓൺ ജോൺ ഡൺ. ജോൺ ഡണ്ണിനെ കുറിച്ച് എസ് ടി കോളറിഡ്ജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കമൻറ്റാണ് ഇത്. 108 നോക്കിയേ, 108, ഹു ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആഫ്രിക്കൻ റൈറ്റർ. ഇതിൽ തന്നെ എളുപ്പത്തിൽ കണ്ടെടുത്താൽ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ജോസഫ് കോൺറാഡ് ആണ്. കാരണം അദ്ദേഹം ഒരു പോളിഷ് റൈറ്റർ ആണ്, പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റർ ആണെന്ന കാര്യം ആലോചിക്കാം. 109, ദി ക്യാരക്ടർ ഇൻ ജോസഫ് പ്രൊലോഗ് ഹു ഹാസ് എ തോംബ് ഓഫ് ഗോൾഡ്. നമ്മൾ പഠിച്ചതാണ് ദി മില്ലർ ആണ്. സോ 109 സി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചത്. മില്ലർ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഡീൽ ചെയ്തതാണ്. സോ 110-ാമത് ചോദ്യം നോക്കിയേ, ദി ലിംഗ്വിസ്റ്റ് ഹു ഡെവലപ്ഡ് ദി ഇൻപുട്ട് ഹൈപ്പോതീസിസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അതായത് 110 ഡി ആണ്. അതായത് സ്റ്റീഫൻ ക്രാഷൻ ആണ്. ഇത് നമ്മൾ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്.
111 ആൻഡ്രൂ മോഷൻസ് റിമാർക്ക് ദി സാഡസ്റ്റ് ഹാർട്ട് ഇൻ ദ പോസ്റ്റ് വാർ സൂപ്പർ മാർക്കറ്റ് ഈസ് എബൌട്ട് ഫിലിപ്പ് ലാർക്കിൻ. 111 ബി ആണ് കറക്റ്റ് ആൻസർ. 112 ദി ക്യാരക്ടറിസ്റ്റിക് ഡിസ്പ്ലേഡ് ബൈ മാക്ബെത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കില്ലിംഗ് ഡങ്കൻ, അത് ഓപ്ഷൻ ഡി അനക്നോറിസിസിന് എക്സാമ്പിൾ ആണ് ആ ഒരു സീൻ. പ്രത്യേകിച്ച് ആസ് സൂൺ ആസ് ആഫ്റ്റർ ദി ഇമ്മീഡിയറ്റ് ഈവൻറ്റ് ആഫ്റ്റർ കില്ലിംഗ് കിങ് ഡങ്കൻ ബൈ മാക്ബെത്ത്. അതായത് കിങ് അത് മാക്ബെത്ത് ആ ഒരു സത്യം തിരിച്ചറി, അദ്ദേഹം ഒരു സഡൻ ഡിസ്കവറി ഓഫ് ദി ട്രൂത്ത് എന്ന രീതിയിലാണ് അനക്നോറിസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. 112 ഡി ആണ്. സോ ഇതൊക്കെ നമ്മൾ യൂണിറ്റ് സിക്സിൽ തന്നെ അനക്നോറിസിസ് ആ ഒരു ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്തതാണ്. സോ അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം തന്നെ നോക്കിയാണ്, പെരിപ്പേറ്റിയത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആണ്, അതോടൊപ്പം തന്നെ ഹമാർഷ്യ ട്രാജിക് ഫ്ലോ ആണ്, കറ്റസ്ട്രോഫി എന്താണ്, അനക്നോറിസിസ് അനക്നോറിസ് എക്സാമ്പിളായിട്ട് തന്നെ കണ്ടത് നമ്മൾ എന്ത് ഇഡിപ്പസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ ഉൾപ്പെടുത്തതാണ്. സോ അത് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആ ഒരു സഡൻ ഡിസ്കവറിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന രീതിയിലൊരു ചിന്ത പിന്നീട് മാക്ബെത്തിന് വരികയാണ്. അങ്ങനെ 112 ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 113 ഓർവെൽസ്, ജോർജ് ഓർവെൽസ് 1984 ഗിവ്സ് എ വാർണിംഗ് അഗെയിൻസ്റ്റ് ടോട്ടാലിറ്റേറിയനിസം ഓർ സ്റ്റാലിനിസം എന്നാണ്. അതിൽ സ്റ്റാലിനിസം ഇല്ല. ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള യൂട്യൂബിൽ തന്നെ ക്വസ്റ്റ്യൻ സീരീസിൽ തന്നെ നമ്മൾ ചോദിച്ചതാണ്, അതിൽ സ്റ്റാലിനിസമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഓപ്ഷൻസ് നൽകിയത്. സോ ഇവിടെ ടോട്ടാലിറ്റേറിയനിസം ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരിക. 113 ബി ആണ്. സോ ഇനി നമ്മൾ ഡീൽ ചെയ്യാനായി പോകുന്നത് 114 മുതലുള്ള ഭാഗങ്ങളാണ്. 114-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: മൈ പോയംസ് ആർ ഓൾ സെറ്റ് ടു ട്രിപ്പ് ദ റീഡർ ഹെഡ് ഫോർ മോസ്റ്റ് ഇൻ ടു ദ ബൗണ്ടിൽസ്, ഹു റോട്ട് ദിസ്, ഇത് ആരുടെ വരികളാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 114 ബി, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരികളാണ് ഈ തന്നിരിക്കുന്ന ചോദ്യമായിട്ട്. 115 ദി ടൈറ്റിൽ ഓഫ് ദി നോവൽ റിട്ടൺ ബൈ സിൽവിയ പ്ലാത്ത്, ഓൺലി ദ നോവൽ റിട്ടൺ ബൈ ഓൺലി ദി വൺ ആൻഡ് ഓൺലി നോവൽ റിട്ടൺ ബൈ സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത് ദി ബെൽ ജാർ ആണ്. 115 ഡി ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം ദി ബെൽ ജാർ, ഓപ്ഷൻ ഡി. 116 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അബ്സേർഡ് ഡ്രാമ, അതിന് എക്സാമ്പിൾ അല്ലാത്തത് ഓപ്ഷൻ ഡി ദി ഐസ്മാൻ കോമത്ത് എന്ന രീതിയിലുള്ള വർക്കാണ്, അതൊരു എക്സ്പ്രഷനിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. 116 ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 117 ദി ത്രീ കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് ദി ലാംഗ്വേജ് വാസ് എ മോഡൽ പുട്ട് ഫോർവേഡ് ബൈ, ആരായിരിക്കും അങ്ങനത്തെ ഒരു മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്തത്? 117 സി ആണ്, അതായത് കച്ചുറു ആണ് ഈ ഒരു രീതിയിലൊരു മോഡൽ. അതായത് സർക്കിൾസ് ഓഫ് ത്രീ കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞ മോഡൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് കച്ചറു ആണ്. 117 സി. 118 ടി എസ് എലിയറ്റ്സ് കമൻ സെർട്ടേൺലി ദ മോസ്റ്റ് നോട്ടബിൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എവർ റിട്ടൺ ബൈ എനി ഇംഗ്ലീഷ് പോയറ്റ് റെഫേഴ്സ് ടു ജോൺ കീറ്റ്സ് ലെറ്റേഴ്സ് ആണ്. 118 ബി ആണ്, ലെറ്റേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. 119 പലർക്കും ഒരു സംശയം വരാം ഓട്സ് ആകുമോ എന്ന രീതിയിൽ. 119 ഹു എഡിറ്റഡ് ദി ഓക്സ്ഫോർഡ് കമ്പാനിയൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇത് പ്രധാനമായും 3 പേർ ചേർന്നിട്ടാണ് എഡിറ്റ് ചെയ്ത്, അതിൽ തന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് 119 എ ആണ്, മാർഗ്രറ്റ് ഡ്രാബിൾ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 120 ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ January 9, 2022 സെറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് വിർജീനിയ വൂൾഫ് എക്സംപ്ലിഫൈസ് ദി ഐഡിയ ടിറണി അറ്റ് ഹോം വിത്തിൻ പാട്രിയാർക്കി ഈസ് കണക്റ്റഡ് ടു ടിറണി എബ്രോഡ് ഇൻ ഹർ നോവൽ ഓർ സ്റ്റോറി, ഏതാണ് ആ ഒരു നോവൽ ഇല്ലെങ്കിൽ ആ സ്റ്റോറി എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ 61 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൊതുവേ നമ്മൾ പാർട്ട് വണ്ണും പാർട്ട് ടുവും ഡീൽ ചെയ്തപ്പോൾ നമ്മുടെ ലിറ്റ്ഷ്വർ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അതിലേകദേശം ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്താണ്. അതിൽ പുറമേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡയറക്റ്റ് മെത്തേഡിലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയാൻ കാരണം അതിൽ ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സൂചിപ്പിച്ചിരുന്നു, അതായത് സ്പ്രംഗ് റിതം എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷേ അത് ആ ഒരു തന്നിരിക്കുന്നതായ ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിലല്ല പഠിപ്പിച്ചത്. സോ നമ്മൾ ആ ഒരു കാര്യം കൂടി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റായിട്ടുള്ള പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. സോ ആ ഒരു അത് കൂടാതെ നിങ്ങൾ ഈ ഒരു എലിമിനേഷൻ മെത്തേഡ്, അതായത് നിങ്ങൾക്കറിയാവുന്ന ആൻസേഴ്സും നമ്മൾ പഠിപ്പിച്ചതായ ആൻസേഴ്സും കൂടി കണക്കിലെടുത്ത് അതിൽ നിന്ന് തെറ്റായത് ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ചധികം കൂടി ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് ഏൺ ചെയ്തെടുക്കാനായി സാധിക്കും. പിന്നീട് ലാസ്റ്റ് നമ്മുടെ എല്ലാ മനുഷ്യൻ്റെയും ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് കറക്കിക്കുത്തെന്നാണ്. സോ ആ ഒരു ഓപ്ഷൻ വഴി നോക്കുകയാണെങ്കിൽ കുറച്ചധികം ആൻസേഴ്സ് നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 120 ക്വസ്റ്റ്യൻസിൽ എങ്ങനെ കളിച്ചാലും ഒരു 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 90 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കറക്റ്റ്
ഈയൊരു അക്കാഡമിയിലൂടെ, അക്കാഡമിയിൽ ഡയറക്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല, ഇൻഡയറക്റ്റ് മെത്തേഡും ഈ പറഞ്ഞ എലിമിനേഷൻ മെത്തേഡും പിന്നെ നിങ്ങളുടെ കുറച്ച് ലക്ക് ഫാക്ടറൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ 120 120 നമ്മൾ പഠിപ്പിച്ചു എന്ന് നമ്മൾ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കുന്നില്ല. സോ പല വിദ്യാർത്ഥികളും നമ്മുടെ പെയ്ഡ് ബാച്ചിൽ നിന്നായിക്കോട്ടെ, മറ്റ് പല ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നായിക്കോട്ടെ, നമ്മുടെ ഫ്രീ സെറ്റ് മെറ്റീരിയൽ ഗ്രൂപ്പിൽ നിന്ന്, അങ്ങനെ പിന്നെ റെഗുലർ 6 മന്ത് കോഴ്സിലെ പല ബാച്ചിൽ നിന്നും വന്ന കുട്ടികളിൽ നിന്നൊക്കെ കമൻറ്റ് നല്ലൊരു റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അന്നേരം എല്ലാവർക്കും നല്ലൊരു രീതിയിലുള്ള വിജയം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുകയും ചെയ്യുന്നു. സോ പാർട്ട് വണ്ണിൻ്റെ വീഡിയോ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് നൽകുന്നതാണ്. കൂടാതെ നമ്മുടെ ഇനിയുള്ള ബാച്ച്, അതായത് പുതിയ സെറ്റ് ബാച്ച് നമ്മൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു മാസം തന്നെ, ജനുവരി മാസം തന്നെ നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് റിസൾട്ട് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ആൻസേഴ്സൊക്കെ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ അത്രത്തോളം പഠിച്ചിട്ടില്ല, എൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ട്, ഇനിയുള്ള എക്സാമിനെങ്കിലും സമയം കളയാതെ എനിക്ക് സിസ്റ്റമാറ്റിക്കായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ലിറ്റ്ഷ്വർ അക്കാഡമി എന്ന പ്ലാറ്റ്ഫോമിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം തുച്ഛമായ രീതിയിൽ, എന്താ, അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ വൺസ് അഗെയിൻ വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു ഓൾ.